സനാതനധർമ്മത്തിന്റെ പ്രശസ്തി ഒന്നുകൂടി വിളിച്ചറിയിച്ചുകൊണ്ട് ന്യൂയോർക്കിൽ ഒരു വലിയ ക്ഷേത്രം ഉയരുകയാണ്. ഏറ്റവും തിരക്കേറിയ ന്യൂയോർക്കിലെ ജോൺ എഫ് കെനഡി എയർപോർട്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനം എന്നതാണ് ഈ ക്ഷേത്രം വരുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ജെ എഫ് കെ അതോറിറ്റിയാണ് ഇതിന് അനുമതി നൽകിയത്. ജെ എഫ് കെ ബോർഡിന്റെ അനുമതിക്കായി ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ. വിമാനത്താവളത്തിൽ ഹിന്ദുക്ഷേത്രം പണിയണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിൽക്കുന്ന ഒരു ആവശ്യമായിരുന്നു. എയർപോർട്ടിലെ 1000-ഓളം വരുന്ന ഹിന്ദു ജീവനക്കാരുണ്ട്. അവരാണ് ആദ്യം ഈ ആവശ്യം ഉന്നയിച്ചത്. ജെ എഫ് കെ എയർപോർട്ടിൽ ഇതിനോടകം കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ്, മുസ്ലിം, ജൂതമതങ്ങളുടെ എല്ലാം ആരാധനാലയങ്ങളുണ്ട്. ഇസ്കോൺ അമേരിക്കയിലെ അധികാരികൾ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ കാലാകാലങ്ങളായി മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളുണ്ട്. ജെ എഫ് കെ വിമാനത്താവളത്തിന്റെ ഇന്റർനാഷണൽ ടെർമിനലിൽ നിലവിലുള്ള സ്ഥലത്താകും ക്ഷേത്രം നിർമ്മിക്കുക. ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുതൽ അതിന്റെ ദൈനംദിന നടത്തിപ്പ് വരെ ഇസ്കോൺ ഇന്റർനാഷണലിലെയും വിമാനത്താവളത്തിലെയും ഹിന്ദു ജീവനക്കാർക്കായിരിക്കും. ജെ എഫ് കെ വിമാനത്താവളത്തിൽ നിന്ന് ഒരു ദിവസം ഏകദേശം 2500 വിമാനങ്ങളാണ് പറക്കുന്നത്. പ്രതിവർഷം 6 കോടി യാത്രക്കാർ ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് സനാതനധർമ്മത്തിന് കൂടുതൽ പ്രശസ്തി ലഭിക്കുന്നതിനും സനാതനധർമ്മത്തെ കൂടുതൽ ആദരിക്കുന്നതിനും ഒക്കെയുള്ള കാരണമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഹിന്ദുമതത്തെ സനാതനധർമ്മം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? ഹിന്ദുമതം അത് ഏത് ദേശത്തിനും കാലത്തിനും അനുയോജ്യമാണ്. അതുതന്നെയാണ് അമേരിക്കയിൽ വരാൻ പോകുന്ന ജോൺ എഫ് കെനഡി എയർപോർട്ടിൽ വരാൻ പോകുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. സമസ്ത ലോകങ്ങളുടെയും ഉയർച്ചയ്ക്കുള്ള ശാശ്വതമായ സത്യങ്ങളാണ്, അതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. എല്ലാവരുടെയും ഉയർച്ചയാണ് ഹിന്ദുധർമ്മം ലക്ഷ്യം വെക്കുന്നത്. അവിടെ വിഭാഗീയതയില്ല, സങ്കുചിത ചിന്തയില്ല, അതിനൊന്നും അവിടെ സ്ഥാനമില്ല. അസതോമാ സദ്ഗമയ, അസത്തിൽ നിന്നും സത്തിലേക്ക് നയിക്കണമേ. തമസോമാ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ. മൃത്യോർമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്ക് നയിക്കണമേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകങ്ങൾക്കും സുഖം ഭവിക്കട്ടെ. ഇതൊക്കെയാണ് ഋഷീശ്വരന്മാർ ലോകത്തിന് നൽകിയിട്ടുള്ള മന്ത്രങ്ങൾ. അത് ഉൾക്കൊള്ളുന്ന സനാതനധർമ്മത്തെ അതിനെ എന്നും പരിപാലിക്കുകയും അതിനുവേണ്ട ഒരു പിന്തുണ നൽകുകയും അതിനുവേണ്ട അംഗീകാരം നൽകുകയും ഒക്കെയാണ് വേണ്ടത്. അതിൽ ആരെയും അന്യമായി കാണുന്ന ഒരു ചിന്തയുടെ കണുക പോലും ആർക്കും കാണാൻ സാധിക്കുകയില്ല. നിസ്വാർത്ഥരായ ഋഷികൾ കാരുണ്യം കൊണ്ട് ലോകത്തൊന്നാകെ നൽകിയ ഒരു അനശ്വര സമ്പത്ത് തന്നെയാണ് സനാതനധർമ്മ തത്വങ്ങൾ. ന്യൂയോർക്ക് ഇസ്കോൺ സേവാ ഇന്റർനാഷണൽ ഉൾപ്പെടെ 100-ലധികം സംഘടനകൾ ഇതിനായി ഓൺലൈൻ പെറ്റീഷനും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവാനിയ എന്നിവ ഉൾപ്പെടെ അമേരിക്കയിലെ മറ്റ് 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100,000-ലധികം ആളുകൾ ഈ ജോൺ എഫ് കെനഡി എയർപോർട്ടിലെ ക്ഷേത്ര നിർമ്മാണത്തിനായി ഒപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. 1.5 വർഷത്തിനകം ക്ഷേത്രം സജ്ജമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂയോർക്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ന്യൂജേഴ്സിയിലെ അക്ഷർധാം ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ ക്ഷേത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തേതും പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഏറ്റവും വലുതുമായ ഒരു ഹിന്ദുക്ഷേത്രം യു എസ് സംസ്ഥാനമായ ന്യൂജേഴ്സിയിൽ നേരത്തെ ഉദ്ഘാടനം ചെയ്തിരുന്നു. 1983 ഫ്ലോറിഡയിൽ ഒരു ഹിന്ദുക്ഷേത്രം ആരംഭിച്ചതോടെ മറ്റൊരു നഗരമായ ടാംപയിൻ തങ്ങളുടെ ആരാധനയ്ക്ക് ഒരിടം ആവശ്യമാണെന്ന് കുറച്ച് ആളുകളുടെ മനസ്സിൽ തോന്നുകയും അവരത് സമാന മനസ്കരുമായി കൈമാറുകയും ചെയ്തു. സംസ്കാരം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാനും ഒത്തുകൂടാനും ആരാധനയ്ക്ക് ഒരിടം വേണമെന്ന ആശയം അതിൽ നിന്നുണ്ടായി. അതിനു മുൻപ് തന്നെ ചെറിയ ഗ്രൂപ്പുകളെ പലരുടെയും വീടുകളിൽ ഒത്തുചേർന്നിരുന്നു. ഭജനകളും ആഘോഷങ്ങളും മറ്റും നടത്തിയിരുന്നു. ഇതൊക്കെ ടാംപയിനിൽ പതിവായിരുന്നു. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ലാഭവും ആഗ്രഹിക്കാതെ ഒരു സംഘടന രൂപീകരിച്ച് സ്ഥലം വാങ്ങി ഒരു ക്ഷേത്രം പണിയാനുള്ള പരിശ്രമം ആരംഭിച്ചത്. 1989 ആയതോടെ ഇതിന് അനുയോജ്യമായ 15 ഏക്കർ സ്ഥലം കണ്ടെത്താനും അത് വാങ്ങാനും അവർക്ക് സാധിച്ചു. അതുപോലെ അമേരിക്കയുടെ പല ഭാഗത്ത് താമസിക്കുന്ന ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഒരു ആരാധനാലയം വേണം എന്ന സങ്കല്പത്തിൽ തന്നെ ഒരുപാട് നല്ല നല്ല ക്ഷേത്രങ്ങൾ അവിടെ പണിതിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നോണം സനാതനധർമ്മം കാലത്തിനും ദേശത്തിനുമൊക്കെ അതീതമായി എല്ലായിടത്തും സ്വീകരിക്കപ്പെടുന്നു എന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ജോൺ എഫ് കെനഡി എയർപോർട്ടിൽ വരുന്ന ഈ ക്ഷേത്രവും. എന്തായാലും ആ ക്ഷേത്രം കൂടി ജോൺ എഫ് കെനഡി എയർപോർട്ടിൽ ന്യൂയോർക്കിൽ ഇത്തരത്തിൽ ഒരു ക്ഷേത്രവും കൂടി വന്നു കഴിയുമ്പോൾ സനാതന ധർമ്മത്തിന് കിട്ടുന്ന മറ്റൊരു അംഗീകാരം കൂടിയായി ഇത് വിലയിരുത്തപ്പെടും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.